ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ്. തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് ഫ്രഷ് കക്കിരി എടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് നിങ്ങൾ കക്കിരി എടുക്കുമ്പോൾ ഫ്രഷ് കക്കിരി തന്നെ എടുക്കുക. വാടിപ്പോയതൊന്നും എടുക്കാതിരിക്കുക. വാടിപ്പോയത് കൊണ്ട് ചെയ്താൽ അത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇത് ഇതിൻ്റെ തൊലിയൊക്കെ പീൽ ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഉൾവശത്തുള്ള സീഡൊക്കെ റിമൂവ് ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഗ്രേറ്റ് ചെയ്തതിൻ്റെ ശേഷം കാണിക്കുക. ഇപ്പോൾ നമ്മൾ കക്കിരി ഒരു രീതിയിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ആവശ്യമുള്ളത് 250 ml കപ്പിൽ ഒരു കപ്പ് അളവിലാണ് കക്കിരി ഗ്രേറ്റ് ചെയ്തത് വേണ്ടത്. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ വെള്ളമൊന്നും ഒഴിവാക്കരുത് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു വെള്ളം വരുമല്ലോ കക്കിരി എന്നൊക്കെ, അതോടുകൂടിയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ പിഴിഞ്ഞെടുത്തിട്ടല്ല. ഈ ഒരു രീതിയിൽ കണ്ടല്ലോ, അങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത് കേട്ടോ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ രണ്ട് കക്കിരി എടുത്തിട്ട് ഒരു കക്കിരിയും ഒന്നിൻ്റെ കാൽ ഭാഗമാണ് ആവശ്യം വന്നത് ഇത്രയും കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ രണ്ട് കക്കിരി കാണിച്ചു മുഴുവനായിട്ട് എടുത്തു എന്ന് വിചാരിക്കണ്ട. നിങ്ങൾ എടുക്കുന്ന കക്കിരി മെഷർമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു കപ്പിന് ഒരു കപ്പാണ് വേണ്ടത്. ഗ്രേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് എടുക്കുക. ഒരേ വലുപ്പത്തിലുള്ള തന്നെ എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ 250 ml കപ്പിൽ ഒരു കപ്പ് അളവിൽ കിട്ടുന്ന വിധത്തിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരളവിൽ കിട്ടുന്ന വിധത്തിൽ എടുക്കുക. അപ്പോൾ കക്കിരി എത്രയാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഞാനിപ്പോൾ എടുത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത കക്കിരി ഇട്ട് കൊടുക്കുക. 250 ml കപ്പിൽ തന്നെ അരക്കപ്പ് അളവിൽ ശർക്കര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ശർക്കര ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് മണ്ണും പൊടിയും കരടൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിലൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിലുള്ളത് കരടുള്ള ശർക്കരയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്യുക. അതിനുശേഷം അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. മെൽറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് വെച്ച് മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വെള്ളത്തിൽ നന്നായിട്ടൊന്ന് അലിയിച്ചിട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നിങ്ങൾ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ച് മെൽറ്റ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ചൂട് പോയതിൻ്റെ ശേഷം മാത്രം അരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി മൊത്തത്തിലൊന്ന് ബാലൻസ് ചെയ്ത് വരാനായിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. റെസിപ്പിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 250 ml കപ്പിൽ തന്നെ ഒരു കപ്പ് അളവിൽ ഫ്രഷ് തേങ്ങാ ചിരവിയത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് അടച്ച് വെച്ചൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. അരക്കപ്പ് അളവിൽ 250 ml കപ്പിൽ അരക്കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട്. റവ പാനിലേക്ക് ഇട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒട്ടും കരിഞ്ഞ് പോവാതെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു 3 മിനിറ്റ് ഈ ഒരു രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇവിടെ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട് റവ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് മാറ്റി വെക്കുക കേട്ടോ. ഇതിൽ തന്നെ വെച്ചാൽ കരിഞ്ഞു പോവും. പാന് ചൂടുണ്ടല്ലോ. അപ്പോൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായി വെയിറ്റ് ചെയ്യാം. റവ ഇപ്പം നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ, അതെടുക്കാം. ഇനി റവ ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തു.
ഇനി അടച്ച് വെച്ചിട്ട് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കുക. അതിനുശേഷം കാണിക്കുക. ഇതിപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാനായി വെച്ചിട്ട് 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കുക. 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ബദാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്, ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി കയ്യിലില്ല എന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇട്ടോ ഉണ്ടാവുക. ലൂസ് ബാറ്റർ ആയിട്ടല്ല ഉണ്ടാവുക, ഈ ഒരു രീതിയിൽ തന്നെയാണ്. നന്നായിട്ട് നട്ട്സൊക്കെ എല്ലാ വശത്തും വരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തു. ഇനി സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഇതിൽ ഇത്തിരി നെയ്യ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഗ്രീസ് ചെയ്യരുത്, പെട്ടെന്നൊന്ന് ഇളകി വരാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി ഈ ഒരു മിക്സ് മോൾഡിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ലെവൽ ചെയ്തെടുക്കുക. സ്പാച്ചിലയോ സ്പൂണോ അല്ലെങ്കിൽ ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒന്ന് ലെവൽ ചെയ്തെടുത്തു. ഇനി ഇതിന് മുകളിലായിട്ട് ഇത്തിരി നട്ട്സ് കൂടി ഇട്ട് കൊടുക്കുക. അത് നിർബന്ധമുള്ള കാര്യമല്ല, കയ്യിലുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിക്കും കൂടിയാണ്. വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ അത് കാണുമ്പോൾ ഒരു ഭംഗി കിട്ടാനും വേണ്ടിയിട്ട് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ താല്പര്യപ്രകാരം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിന് മുകളിലായിട്ട് നമ്മൾ നട്ട്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിങ്ങനെ സ്പാച്ചില വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് അവിടെ ഒന്ന് നിൽക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തന്നെ തിളക്കുന്നുണ്ട്. ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഏറ്റവും ഫ്ലെയിമിൽ ഓഫ് ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ്, പെട്ടെന്ന് കൈ പൊള്ളാതിരിക്കാൻ. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ, സെൻറ്ററിലായിട്ട് ഇറക്കി വെക്കുക. ഇനി അടച്ച് വെക്കുകയാണ്. അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നമ്മൾ 30 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. അതിനുശേഷം കാണിക്കാം. സ്റ്റീം ചെയ്യാനായി വെച്ചിട്ട് 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. കറക്റ്റ് സ്റ്റീം ആയിട്ടുണ്ടോയെന്ന് അറിയാനായിട്ട് സെൻറ്ററിലായിട്ട് ഒന്ന് കുത്തി നോക്കാം. കണ്ടല്ലോ, ക്ലീനായി വന്നിട്ടുണ്ട്, എവിടെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റി ചൂടാറാനായി വെക്കാം. നന്നായിട്ട് ചൂടാറിയതിൻ്റെ ശേഷം കാണിക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട്. ചൂടാറി വരുമ്പോൾ അരികുന്നൊക്കെ കണ്ടല്ലോ, സ്റ്റീം ചെയ്തത് കാരണമാണ് അരികുന്നൊക്കെ വിട്ടുവരും. നമ്മൾ വിടുവിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സ്നാക്കുകൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഒരു രീതിയിലുള്ള സ്നാക്ക് നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കക്കിരി വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം റെഡിയാക്കിയിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തിട്ടുള്ള സ്നാക്കുകളൊക്കെ കാണിക്കുമ്പോൾ അത് താല്പര്യമില്ലാത്ത ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ മധുരമൊക്കെ നിങ്ങളെ താല്പര്യം പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരുത്താവുന്നതാണ്. കൂടുതലാണെങ്കിൽ അങ്ങനെ, കുറവാണെങ്കിൽ അങ്ങനെ, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പിയാണ്, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് അങ്ങോട്ട് ചിലവുള്ള കാര്യങ്ങളല്ല. ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇനി എടുത്ത് കാണിക്കാം. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അടിവശം കാണിക്കുക. അടിവശം പിന്നെ കരിയുന്ന പ്രശ്നം വരുന്നില്ല, നമ്മൾ സ്റ്റീം ചെയ്തിട്ടാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ കരിയാതെ തന്നെ നമുക്ക് കിട്ടുമല്ലോ. കക്കിരിയും തേങ്ങയൊക്കെ വെച്ചിട്ട് തന്നെ ആയതുകൊണ്ട് തേങ്ങയൊക്കെ നമ്മൾ ഒരു കപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കഴിക്കുമ്പോൾ ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്.
ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക. റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായങ്ങളും അറിയിക്കുക കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ട്, പക്ഷേ കമൻ്റ് ചെയ്യാതെയാണ് പോകുന്നത്. ലൈക്ക് ചെയ്യാതെയും കമൻ്റ് ചെയ്യാതെയും നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, കമൻ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ അപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങൾ മുന്നിലെത്താം. താങ്ക് യു.